കേസ് ഇന്ന് ലോകായുക്തയിൽ വരുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നത് കണ്ണൂർ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയും ഇടപെട്ടു എന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ വെളിപ്പെടുത്തിയിരുന്നു ഈ കാര്യം ലോകായുക്തയിൽ ഉന്നയിക്കാൻ രമേശ് ചെന്നിത്തലയും ആലോചിക്കുന്നുണ്ട് അതിനിടെ മുഖ്യമന്ത്രിക്കെതിരായ ദുരിതാശ്വാസ നിധി വകമാറ്റൽ ഹർജിയുമാണ് ഇന്ന് ലോകായുക്തയിൽ വരുന്നത് ആർ ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി ആനന്ദൻ ആദ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഹർജിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വിധി പറയാൻ വേണ്ടിയാണ് നേരത്തെ ലോകായുക്ത ഇന്നത്തെ ദിവസത്തിലേക്ക് അത് പോസ്റ്റ് ചെയ്തത് അതിനിടെ അതിനിടയിലാണ് ഗവർണറുടെ ഒരു വിശദീകരണം മുഖ്യമന്ത്രി അടക്കം കണ്ണൂർ വി സിയുടെ പുനർനിയമനത്തിൽ ഇടപെട്ടു എന്ന വെളിപ്പെടുത്തൽ വരുന്നത് ആ സാഹചര്യത്തിൽ ഇന്നത്തെ വിധി പറയിൽ മാറാൻ സാധ്യതയുണ്ടോ രതീഷ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ സംബന്ധിച്ച് നിർണായക ദിവസമാണ് ലോകായുക്തയിൽ ആർ ബിന്ദുവിനെതിരായ രമേശ് ചെന്നിത്തലയുടെ ഹർജിയിൽ ഇന്ന് ലോകായുക്തയുടെ ഉത്തരവ് ഉണ്ടാകും കണ്ണൂർ വൈസ് ചാൻസലറെ പുനർനിയമിക്കുന്നതിൽ മന്ത്രി ക്രമവിരുദ്ധമായി ഇടപെട്ടു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ഹർജിയിലെ ആരോപണം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിശദമായ വാദം ലോകായുക്ത കേട്ടിരുന്നു ഈ രമേശ് ചെന്നിത്തലയുടെ ഹർജിയെ ഖണ്ഡിച്ചുകൊണ്ട് സർക്കാർ നിർണായകമായ ഒരു രേഖയും കഴിഞ്ഞ തവണ വാദത്തിനിടെ ലോകായുക്തയിൽ ഹാജരാക്കിയിരുന്നു അത് ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടാണ് ഗോപിനാഥ് രവീന്ദ്രൻ്റെ പേര് മന്ത്രി നിർദ്ദേശിച്ചത് എന്നുള്ളൊരു എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇന്നലെ ഗവർണർ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തത് ഈ പത്രക്കുറിപ്പ് ഇറക്കിയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല മറ്റൊരു നീക്കം ഇന്ന് ലോകായുക്തിൽ നടത്താനാണ് സാധ്യത അതായത് ഈ വിധി പറയുന്നത് മാറ്റിവെക്കണമെന്ന് ലോകായുക്തയോട് ആവശ്യപ്പെടും അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കൂടി ഇതിൽ കക്ഷി ചേർത്തുകൊണ്ട് ഹർജി ഭേദഗതി വരുത്താനുള്ള ഒരു അവസരം കൂടി നൽകണം കൂടുതൽ സമയം രമേശ് ചെന്നിത്തല ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം വിശദമായ വാദം നടന്നപ്പോൾ ലോകായുക്ത നിർണായകമായ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തിയിരുന്നു അതായത് പ്രോ ചാൻസലർ എന്ന നിലയ്ക്ക് മന്ത്രി കത്തെഴുതിയാൽ അതിൽ ലോകായുക്തയ്ക്ക് അന്വേഷണത്തിന് സാധ്യതയില്ല എന്നുള്ളൊരു നിരീക്ഷണം ലോകായുക്ത നടത്തി ഒപ്പം തന്നെ ഈ മന്ത്രി നൽകിയ കത്തിൽ എവിടെയും റെക്കമെൻഡേഷൻ എന്ന ഒരു വാക്കില്ല പകരം പ്രപ്പോസൽ എന്നാണ് പ്രപ്പോസൽ നൽകിയാൽ അത് തള്ളാനും കൊള്ളാനുമുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ളൊരു നിരീക്ഷണം കൂടി ലോകായുക്ത നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ലോകായുക്ത എന്ത് നിലപാടി ഹർജിയിൽ എടുക്കും എന്നുള്ളത് നിർണായകമാണ് ഇതിനൊപ്പം തന്നെയാണ് ഈ ഹർജി കൂടി വരുന്നത് അനന്തൻ മുഖ്യമന്ത്രിക്കെതിരായ ഈ ദുരിതാശ്വാസ നിധി വകമാറ്റി എന്നുള്ള ഒരു ഹർജിയാണ് ഉള്ളത് അത് നേരത്തെ തന്നെ അതിൽ വാദം തുടരുന്നതാണ് ഇന്നും അതിൽ വാദം കേൾക്കും ആദ്യം രമേശ് ചെന്നിത്തലയുടെ ഹർജിയാണ് വാദത്തിന് വെക്കുന്നത് പതിനൊന്നരക്ക് ഈ ലോകായുക്തയിലെ നടപടികൾ ആരംഭിക്കും രതീഷ്